അവിടെ അടിച്ചു പോയി ഗൈസ്. ക്യാമറ ഓൺ ആണല്ലടാ. ഹായ് ഫ്രണ്ട്സ്, ദിലീപ് ഫ്രം കാസർഗോഡ്. അപ്പോൾ ഞങ്ങളുടെ കാസർഗോഡുകാരുടെ ഒരു അഹങ്കാരമാണ് ബേക്കൽ ഫോർട്ട്. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നു വന്നു പോകുന്ന നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ ഇന്ന് വിഷു ദിനമാണ്. അപ്പോൾ വിഷുവിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരു പുതിയ ഫോൺ വാങ്ങിച്ചു. അപ്പോൾ ഈ ഫോണിൻ്റെ ഡീറ്റെയിൽ പറയുന്നതിന് മുമ്പ് ഏത് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അവളെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എൻ്റെ ഒരു ഫോണിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തായി എന്ന്. അതായത് ആ ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് എനിക്ക് സംസാരിക്കാൻ ചെറിയൊരു തടസ്സമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് രണ്ട് കൂട്ടരും ഞാനും ആ പറയുന്ന ഡീലർഷിപ്പും തമ്മിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങളുടെ മുമ്പിലേക്ക് എനിക്ക് വെളിപ്പെടുത്താൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അതിൻ്റെ വിവരങ്ങൾ കൂടുതലായിട്ട് പറയാത്തത്. അപ്പോൾ ആ ഒരു ഡീറ്റെയിലായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് നമുക്ക് സംസാരിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും കുറേ കാലമായിട്ട് ഐഫോൺ തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ സാംസങ്ങിൻ്റെ ഒരു ഗാലക്സി സീരീസുള്ള ഒരു ഫോൺ വാങ്ങിച്ചിരിക്കുകയാണ്. ഗാലക്സി A73 5G എന്ന് പറയുന്ന ഒരു ഫോണാണ്. അപ്പം ഞാൻ ഈ ഫോണ് വാങ്ങിക്കുന്നത് വെച്ചാൽ നമ്മളെ ട്രിപ്പിനൊക്കെ വന്ന അഷ്കരിച്ചിട്ടുണ്ട്. ഈ പ്ലാനറ്റ് ഇവിടെ കാഞ്ഞങ്ങാട് ഈ പ്ലാനറ്റ് എന്ന് പറയുന്നൊരു ഷോപ്പ് നടത്തുന്ന ആളാണ്. ഞാൻ നിങ്ങളായിട്ട് ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് അവർക്ക് തന്നെ സാംസങ്ങിൻ്റെ ഓതറൈസ്ഡ് ഒരു ഡീലർഷിപ്പ് ഉണ്ട്, ഇവിടെ ഓതറൈസ്ഡ് ഷോപ്പ് ഉണ്ട്. അത് പലർക്കും അറിയില്ല. കാഞ്ഞങ്ങാട് ശരിക്കും സാംസങ്ങിൻ്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഷോപ്പുണ്ട്, ഷോറൂമുണ്ട്. അത് എവിടെയാണെന്ന് വെച്ചാൽ എലൈറ്റ് ഹോട്ടലിൻ്റെ സൈഡിൽ ആ ഒരു വശത്ത് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം റെയിൽവേ മേൽപ്പാലം, കാഞ്ഞങ്ങാട് റെയിൽവേ മേൽപ്പാലത്തിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ഈ പറയുന്ന സാംസങ്ങിൻ്റെ ഷോറൂം വരുന്നത്. അപ്പോൾ ഞാൻ ഈ ഫോണ് വാങ്ങിച്ചതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഗാലക്സി A73 5G സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് വരുന്നത് വെച്ചാൽ 128 GB റോമും പിന്നെ 8 GB റാമുമാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ എനിക്ക് 108 MP ക്യാമറയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകതയായിട്ടുള്ളത്. പിന്നെ ഞാൻ ഇത് കമ്പയർ ചെയ്ത് iPhone 30 ആയിട്ടാണ് ഞാൻ കമ്പയർ ചെയ്തത്. അപ്പോൾ റേറ്റിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇത് ഏകദേശം എനിക്ക് 41,000 രൂപ വരുന്നുള്ളൂ. പിന്നെ 1 TB വരെ എക്സ്പാൻഡബിൾ മെമ്മറിയും ഉണ്ട്. അപ്പോൾ ഞാനിത് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് എനിക്ക് എങ്ങനെ നോക്കിയാലും പ്രോഫിറ്റബിൾ ആയിട്ട് തോന്നി. പിന്നെ ഏകദേശം വീഡിയോ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവൈലബിൾ ആണ്. കാരണം ഞാനിതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അഷ്കർ ചാനലിൽ ചോദിച്ചാൽ മനസ്സിലാക്കിയിരുന്നു. കാരണം അദ്ദേഹം ഇതിൻ്റെ ട്രെയിനിങ്ങിലെല്ലാം പോയതായിരുന്നു. അപ്പോൾ അത് പിന്നെ ഇതിനകത്ത് വെച്ചാൽ ഡസ്റ്റ് റെസിസ്റ്റൻ്റ് അതുപോലെ വാട്ടർ റെസിസ്റ്റൻ്റും ആണ്. അപ്പോൾ കുറച്ച് നമ്മൾ റഫ് യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് വന്നാലും വലിയ രീതിയിൽ നമുക്ക് ഹാംഫുൾ ആവില്ല എന്നാണ് ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു പ്രത്യേകത. പിന്നെ അപ്പോൾ അത് എല്ലാം കൂടെ നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നി കുറച്ചും കൂടെയൊക്കെ ബെറ്ററാണ്. കാരണം എനിക്ക് ഇതിൻ്റെ ഏകദേശം 3 ഇരട്ടിയോളം പണം നൽകിയാൽ മാത്രമേ ഈ പറയുന്ന 13 എടുക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ 13 Pro എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഗാലക്സി A73 5G എത്തിയത്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഇപ്പോൾ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഏകദേശം ഞാൻ ജോലിയൊക്കെ കിട്ടി ഒരു ഐഫോൺ വാങ്ങിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടി ഒരു 6 മേടിക്കുന്നത്. ആ 6 മുതൽ ഇങ്ങോട്ടേ കുറേ വർഷത്തോളം ഇപ്പോൾ ഈ 11 വരെ എല്ലാ സീരീസിലുള്ള ഫോണുകളും വാങ്ങിച്ചിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 11 ഇപ്പോൾ എൻ്റെ ഇരിക്കുന്നത് നമ്മളെ ആ ഒരു വിവാദമായിട്ടുള്ളൊരു ഫോണ്. അപ്പോൾ ആ ഒരു വിഷയം വരെ എത്തി നിൽക്കുന്നതിന് മാത്രം എപ്പോഴും ഞാൻ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ആപ്പിൾ ഫോണുകളാണ് കൂടുതൽ iOS ആണ് കൂടുതൽ ഉപയോഗിച്ചത്. അപ്പോൾ കുറേ വർഷത്തിന് ശേഷമാണ് ഗാലക്സി അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ ഒരു ഫോൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു യൂസർ റിവ്യൂ ഞാൻ പിന്നീട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പം അതുപോലെ തന്നെ എനിക്ക് ചെറിയൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ, ഇതിനകത്ത് ഏകദേശം 41,000 രൂപ കൊടുത്താണ് ഞാൻ ഈ ഫോൺ വാങ്ങിച്ചത്. ആ സമയത്ത് ഇതിൻ്റെ ചാർജറിൻ്റെ USB പോർട്ട് ഇല്ല. ഇതിപ്പോൾ ചാർജറിൻ്റെ കേബിൾ മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു മേഖലയെ സംബന്ധിച്ചിടത്തോളം ഫോണിൽ വലിയ വിപ്ലവം കുറിച്ച ഒരു സീരീസ് ആയിരുന്നു ആപ്പിളിൻ്റെ 13 അല്ലെങ്കിൽ 12. ആ സമയത്ത് ആപ്പിൾ അനൗൺസ് ചെയ്തിരുന്നു ചാർജറിൻ്റെ USB ഇനി ഞങ്ങൾ തരില്ല, അല്ലെങ്കിൽ USB ആ ഒരു പ്ലഗ് പോയിന്റ് ഉണ്ടല്ലോ അത് തരില്ല എന്ന്. ഇത് കറക്റ്റ് വേർഡ് എനിക്കറിയില്ല, കാരണം നമ്മൾ ഫോൺ ആക്സസറീസ് അൺബോക്സിംഗ് ഒന്നും ചെയ്യാറില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കണക്ടർ തരില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം പിന്നെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു സാധനം മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ ഞാനൊരു ആപ്പിൾ യൂസറാണ്, കുറേ വർഷങ്ങളായിട്ട് ആപ്പിൾ യൂസറാണ്. അതുകൊണ്ട് തന്നെ ആൻഡ്രോയിഡിൻ്റെ USB കണക്ട് ചെയ്യാനുള്ള ഒരു എന്താ പറയുക ആ ഒരു സംഭവം എൻ്റെ കയ്യിൽ ഇല്ല. അപ്പോൾ പണി പാളിയിരിക്കുകയാണ്. അപ്പോൾ ഇതാ വീണ്ടും ഒരു ട്രെയിനും വന്നിരിക്കുകയാണ്, വീണ്ടും പണി പാളിയിരിക്കുകയാണ്. ഒരു ട്രെയിനാണ് ഗൈസ്, എഞ്ചിൻ മാത്രം ഒന്ന് വേഗം പാളി. എനിക്ക് നമ്മൾ ആപ്പിൾ ഇറക്കിയ സമയത്ത് ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടൊരു സംഭവമാണ് ചാർജറിൻ്റെ കിറ്റ് ഫുള്ളില്ല എന്നുള്ളത്. അപ്പോൾ എന്തായാലും സാംസങ്ങിലും ചാർജറിൻ്റെ കിറ്റ് ഫുള്ളില്ല എന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അഷ്കർജ എന്നോട് പറഞ്ഞിരുന്നു ഇതിൻ്റെ ബാക്കി കൂടെ തരാം, എന്നാലും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചതുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. ഞാൻ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് തോന്നിയിരിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, 108 MP ക്യാമറ വരുന്നുണ്ട്. ഡസ്റ്റും അതുപോലെ തന്നെ എന്താ പറയുക
വാട്ടർ റെസിസ്റ്റന്റും കൂടിയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എനിക്കിത് ആധികാരികമായിട്ട് അൺബോക്സിങ് കാര്യങ്ങളൊന്നും അറിയില്ല. ഇത് ഞാൻ സാധാരണ ഒരു വീഡിയോ ചെയ്യുന്ന രീതി ചെയ്യുന്നതാണ്. നിങ്ങൾ അത് ആ രീതിയിൽ എടുക്കരുത്. എന്റെ വിഷുവിന് ഞാൻ വാങ്ങിച്ചാണ്, ഇതുവരെ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം മഹത്തായ KSEBയുടെ അനുഗ്രഹം കൊണ്ട് 2-3 ദിവസമായിട്ട് കാഞ്ഞങ്ങാട് പാണത്തൂർ മേഖലയിൽ മാലക്കല്ല് മുതൽ എന്റെ പാണത്തൂർ ഏരിയ വരെ കറണ്ടില്ല. 3 ദിവസമായിട്ട് ഞങ്ങൾ കറണ്ടില്ലാതെ കഷ്ടപ്പെടുകയാണ്. അപ്പൊ KSEBയുടെ അത്തരത്തിലുള്ള വിഷു കൈനീട്ടം കിട്ടിയോണ്ട് ഞങ്ങൾ ആ രീതി തേഞ്ഞൊട്ടിയിരിക്കുന്നതുകൊണ്ട് എനിക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല. മേടിച്ച് ഓണാക്കാൻ പറ്റില്ല. ചാർജ് ചെയ്യാൻ കാര്യങ്ങളെല്ലാം വെക്കേണ്ടതുണ്ട്. ഇനി ഇത് ഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ കാണുമ്പോൾ ശരിക്കും കുറച്ച് വലിപ്പമുള്ള ഫോണായിട്ട് മീൻസ് നമുക്ക് ഏകദേശം ഒരു എന്താ പറയുക തടിയുള്ള ഫോണ് വെയിറ്റ് ഉള്ള പോലെ തോന്നും. പക്ഷേ ഈ സംഭവം വെയിറ്റ് വളരെ കുറവാണ്. ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്യാമറയുടെ പോർഷനൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു നല്ല സെറ്റാണ്. ഇതിന് സൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ സൈഡൊക്കെ നല്ല ആ ഒരു സിങ്ക് കളറിലുള്ള അല്ല അലുമിനിയം കളർ പോലത്തെ ഒരു കളർ, നമുക്ക് കാറിൻ്റെ കാര്യങ്ങളാട്ടോ കൂടുതൽ വരുന്നത്. അങ്ങനെ ഒരു ഫിനിഷിംഗ് ഉണ്ട്. മൊത്തം ഇതിപ്പം ചെറിയങ്ങനെ ഓണാക്കിയിട്ടുണ്ട്. ഇതാണ്ട് ക്യാമറയൊക്കെ നോക്കി, ഞാൻ ഇതുവരെ ക്യാമറ ഓണാക്കി നോക്കിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഇത് ഇനി നെക്സ്റ്റ് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ യൂസർ അല്ലെങ്കിൽ യൂസ് ചെയ്ത റിവ്യൂ എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തെടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു ഈ ഒരു വില വെച്ച് നോക്കുകയാണെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 13 ഇതും വെച്ച് നോക്കുമ്പോൾ ഒരുപാട് അഡ്വാൻസ് കാര്യങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഞാൻ എന്തായാലും നോക്കുന്നതായിരിക്കും. ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം. എന്തൊരു ഓണാത്ത് അല്ല ഇയാൾ സോറി അതിന് സംബന്ധിച്ചാൽ സിമ്മ് ഇടില്ല, അതുകൊണ്ടാ അടിച്ചു പോയതല്ല. അപ്പം ഇതാണ് ഫോണ് സെറ്റാണ്. നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി യൂസ് ചെയ്ത് നോക്കി ഒരു യൂസ് റിവ്യൂ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നമ്മളെ കറണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു നല്ല രീതിയിൽ ഞങ്ങളുടെ നാട് പുരോഗമിച്ച് കഴിയുമ്പോൾ ഞാൻ ഇത് ഓണാക്കി ഉപയോഗിക്കുന്നതായിരിക്കും. അപ്പം ഇതാണ് വിഷുവിന്റെ വിശേഷങ്ങൾ. പിന്നെ കുറച്ച് ദിവസങ്ങളതിന്റെ വീഡിയോ കാര്യങ്ങളെല്ലാം ഭയങ്കര കുറവായിരുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കാം നന്നായി വീഡിയോ കൂടുതൽ ഇടണ്ടെന്ന്. എന്നെ വളരെയേറെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടോ, നല്ല അടിപൊളി ഹേറ്റേഴ്സ്. അപ്പൊ നിങ്ങൾ പറയെങ്കിലും ഇല്ല, ഞാൻ വളരെ ശക്തമായ രീതിയിൽ തിരിച്ചു വരുവാണ്. അപ്പൊ എന്തായാലും ഇത് എന്റെ ഒരു ഫസ്റ്റ് വീഡിയോ ആയിട്ട് വിഷയം തുടങ്ങുകയാണ്. അപ്പൊ ഫോൺ വെച്ച് ഇനി നെക്സ്റ്റ് വീഡിയോസ് എടുക്കുന്ന ഈ ഫോൺ വെച്ചായിരിക്കും. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അപ്പം എന്തായാലും ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഹാപ്പി വിഷു എല്ലാവരും അടിച്ചു പൊളിക്കാം. ഞാൻ എന്തായാലും നമ്മുടെ ബ്ലൂ മൂൺ ബീച്ചിൽ പോയിട്ട് അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ എന്തായാലും അവിടെ പോയി അടിച്ചു പൊളിച്ചിട്ട് കാണാം. അപ്പൊ താങ്ക് യു സോ മച്ച്. ബൈ.